ഇന്നലത്തെ ജയിലിനുള്ളിലെ ലൈവ് കാഴ്ചയോ ബി ബി പ്ലസോ അല്ലെങ്കിൽ എപ്പിസോഡോ കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും രണ്ടുപേരുടെയും ഈഗോയും പിടിവാശിയും മൂലം ഇന്നലെ ആ ജയിലിനുള്ളിൽ കിടക്കുന്നതിനു ചൊല്ലി ഉണ്ടായ തർക്കവും മറ്റും അതിനുശേഷമുള്ള കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം വരുമ്പോൾ വീട്ടിലുള്ളവരെ എല്ലാവരെയും ഒന്ന് ഇളക്കിവിടുന്നുണ്ട് ഹിജോ സിജോ പറയുന്നുണ്ട് ആദ്യ ആഴ്ചയിൽ എൻറെ നെഞ്ചിന് നേരെ വന്ന് എനിക്കൊരു ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നത് പോലെ വന്നു പക്ഷേ എനിക്ക് അതിന്റെ കംപ്ലൈന്റ് ഇല്ല എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അതിന് എനിക്ക് പരാതി ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നീട് ശരണിയോട് ചോദിക്കുന്നുണ്ട് ശരണ്യെ നിന്റെ മുടിയിൽ പിടിച്ചു വലിച്ചതും ആ ആക്രമണത്തിനെതിരെ നിനക്ക് പരാതിയുണ്ട് ആ എനിക്ക് പരാതിയുണ്ട് ഞാനത് കളഞ്ഞിട്ടില്ല ഞാൻ ലാലേട്ടന്റെ മുമ്പിൽ ചോദിക്കുമെന്ന് ശരണ്യ പറയുന്നു ഇവിടെ ശരണിയെക്കാളും ഇപ്പോൾ സിജോ വന്നതിന് ശേഷം വലിയ ഒരു മാറ്റം കാണുന്നത് ശ്രീരേഖയിലാണ് ശ്രീരേഖ അതുവരെ ജിൻഡോയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ നിന്ന് ശ്രീരേഖ സിജോ വന്നതിന് ശേഷം അടപടല മാറിയിരിക്കുകയാണ് എനിക്കും കംപ്ലൈന്റ് ഉണ്ട് എന്ന് അവിടെ വലിയ കാര്യത്തിൽ ശ്രീരേഖ പറയുന്നുണ്ട് ശ്രീരേഖ പറയുന്ന മറ്റൊരു വാചകം ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ എനിക്ക് ടാസ്ക് കളിക്കാൻ പേടിയാണ് ഞാൻ ഞാൻ പറയുന്നത് ഈ വിഷയം ലാലേട്ടന്റെ മുമ്പിൽ ഇവർ എടുത്തിടുക തന്നെ വേണം അതിനെ ചർച്ച ചെയ്യുകയും വേണം അങ്ങനെ ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണിച്ചാൽ വലിയ ഉപകാരമായിരിക്കും കാരണം ജിൻഡോയുടെ കൈ ശരണ്യുടെ തലയുടെ ഭാഗത്തോ ജിൻഡോ അവിടെ ഒരു ആക്രമണം നടത്തുന്ന രീതിയിലോ കാണിച്ചിട്ടില്ല എന്ന് പല വീഡിയോകളിൽ നിന്നും നമുക്കത് വ്യക്തമായതാണ് അത് മാത്രവുമല്ല അന്നേ ദിവസത്തെ എപ്പിസോഡ് ഇപ്പോഴും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ അതൊന്ന് സ്ലോയിൽ നോക്കുന്നവർക്കും കാര്യം മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ആ ക്ലിപ്പ് ഒന്ന് കാണിക്കുക എന്താണ് അവിടെ നടന്നത് എന്ന് ശരണ്യെയും ശ്രീരേഖയേയും ബോധ്യപ്പെടുത്തുക യുടെ ഈ സിജോ നേരിൽ നിന്ന് കളിക്കാതെ പിറകിൽ നിന്ന് പറയുന്ന സിജോയുടെ ആ ഒരു ഗെയിം എത്രത്തോളം വർക്കാവുമെന്നറിയില്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പിസോഡിൽ കാണിക്കുമ്പോൾ പ്രേക്ഷകർക്ക് രണ്ട് രീതിയിലും ചിന്തിക്കാം ഒരാളെ ഒന്നും അറിയാത്തതിന്റെ പേരിൽ ക്രൂശിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് സിജോയുടെ മറ്റൊരു ബ്രില്യൻ ഗെയിം ആണെന്നും കുറെ പേർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ